വന്ദേ ഭാരതിനും നമോ ഭാരതിനും പിന്നാലെ ദീർഘദൂര സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ അമൃത് ഭാരത് ട്രാക്കിലേക്ക് എത്തുന്നു രാമക്ഷേത്ര നഗരമായ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുപ്പതിന് ഫ്ലാഗ് ഓഫ് ചെയ്യും ആദ്യ ട്രെയിൻ അയോധ്യ ദർഭംഗം റൂട്ടിലായിരിക്കും സീതാക്ഷേത്രമുള്ള നഗരമാണ് ദർഭംഗ രണ്ടാമത്തെ ട്രെയിൻ ബംഗളൂരു മാൾട്ട റൂട്ടിലായിരിക്കും അയോധ്യയിൽ നിന്ന് ആറ് വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും ഫ്ളാഗ് ഓഫ് കഴിഞ്ഞാലും മാസങ്ങളോളം ഓടിച്ച് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച ശേഷമാവും അമൃത് ഭാരതിന്റെ റെഗുലർ എന്ന തിങ്കളാഴ്ച ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ പരിശോധിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു കുറഞ്ഞ ചെലവിൽ ദീർഘദൂര സർവീസ് ലക്ഷ്യമിട്ടാണ് അമൃത് ഭാരത് വരുന്നത് എണ്ണൂറ് കിലോമീറ്ററിലേറെ ദൂരവും നിലവിൽ പത്ത് മണിക്കൂറിലേറെ യാത്രാ സമയമുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് അമൃത് ഭാരത് ട്രെയിനുകൾ അതിഥി തൊഴിലാളികളടക്കം സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് സ്ലീപ്പർ കം അൺറിസർവ്ഡ് ട്രെയിൻ അന്ത്യോദയ വന്ദേ സാധാരണ എക്സ്പ്രസുകൾക്ക് പകരമാണിത് എക്സ്പ്രസ് ട്രെയിൻ നിരക്കിലാകും ടിക്കറ്റുകൾ ഓറഞ്ചും ചാരനിറവുമാണ് ട്രെയിനിന് കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പുഷ്പുൾ ട്രെയിൻ രണ്ടത്തേതുമായി പുഷ്പുൾ എഞ്ചിനുകൾ മുന്നിലെ എഞ്ചിൻ ട്രെയിനിനെ വലിക്കുമ്പോൾ പിന്നിലെ എഞ്ചിൻ തള്ളിക്കൊടുക്കും പാലങ്ങൾ വളവുകൾ തുടങ്ങി വേഗത നിയന്ത്രണമുള്ള സ്ഥലങ്ങളിൽ ഇത് യാത്ര സുഖകരമാക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിർത്തുമ്പോഴും യാത്രക്കാർക്ക് കുലുക്കം അനുഭവപ്പെടാതിരിക്കാൻ സെമി പെർമനന്റ് കംപ്ലർ സാങ്കേതിക സാങ്കേതികവിദ്യയുമുണ്ട് ഇരുപത്തിരണ്ട് കോച്ചുകൾ ഇതിൽ പന്ത്രണ്ടെണ്ണം സ്ലീപ്പർ ത്രീ ടയർ റിസർവേഷൻ വേണ്ടാത്ത എട്ട് കമ്പാർട്ട്മെന്റുകൾ ഇതിലൊന്ന് സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ഡിസൈനർ നിറങ്ങളിലുള്ള കുഷൻ സീറ്റുകൾ മോഡുലാർ ടോയ്ലറ്റ് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പാസഞ്ചർ ഇൻഫർമേഷൻ സിസ്റ്റം എല്ലാ സീറ്റിലും മൊബൈൽ ചാർജിംഗ് പോയിന്റ് അമൃത് ഭാരത് കേരളത്തിലേക്കും ഉടൻ പ്രതീക്ഷിക്കുന്നുവെന്ന് റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ് പറഞ്ഞു എന്നാൽ അതേസമയം വന്ദേഭാരത് സർവീസിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു വന്ദേ ഭാരതിന്റെ സമയക്രമത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ പരിഹരിക്കാവുന്ന യാത്രാക്ലേശങ്ങളോട് മുഖം തിരിച്ച റെയിൽവേ സ്ഥിരം യാത്രക്കാരാണ് റെയിൽവേയുടെ പിടിവാശിയിൽ പെരുവഴിയിലായത് സമയം പാലിക്കാനുള്ള നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് യാത്രക്കാർ ആലപ്പുഴയിൽ നിന്ന് എറണാകുളം വരെ മുപ്പത്തിയേഴ് മിനിറ്റിൽ ഓടിയെത്തുക വന്ദേ ഭാരതിന് അപ്രായോഗികമാണ് കഴിഞ്ഞ ദിവസം നാല്പത് മിനിറ്റിലധികം വൈകി വന്ദേ ഭാരത് വൈകും തോറും മറ്റു ട്രെയിനുകൾ കടത്തിവിടാതെ പിടിച്ചു വെക്കുകയാണ് ഇത് ആലപ്പുഴയിലെ യാത്രാക്ലേശം ഇരട്ടിപ്പിച്ചു സമയക്രമം പാലിക്കും വിധം വന്ദേ ഭാരത് ഷെഡ്യൂൾ ചെയ്യാതെ കോട്ടയം വഴി റൂട്ട് മാറ്റുമെന്ന പ്രഖ്യാപനവും അനീതിയാണെന്ന് തീരദേശ പാതയിലെ യാത്രക്കാർ പറയുന്നു ആലപ്പുഴ വഴിയുള്ള വന്ദേ ഭാരത് സമയം പാലിച്ചാൽ കായംകുളം പാസഞ്ചറിനെ ബാധിക്കില്ല ആറേ അഞ്ചിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ ആറ് പതിനെട്ടിന് കുമ്പളത്തെ എത്തിച്ചേരുകയും ആറേ മുപ്പതിന് മുമ്പായി വന്ദേ ഭാരത് കുമ്പളം വഴി കടന്നു ചെയ്യും പതിനഞ്ച് മിനിറ്റിൽ ഒതുങ്ങുമായിരുന്ന ക്രോസിംഗ് നാല്പത് മിനിറ്റ് മുകളിലേക്ക് കടന്നതാണ് ഇപ്പോൾ പ്രശ്നം സങ്കീർണ്ണമാക്കുന്നത് നിർദ്ദിഷ്ട ബാംഗ്ലൂർ കോയമ്പത്തൂർ ഗോവ മംഗലാപുരം മധ്യഭാരത് എക്സ്പ്രസ് ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ കോഴിക്കോട് വരെ നീടാൻ എം കെ രാഘവൻ എം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് മലബാറിലേക്കുള്ള ട്രെയിൻ സർവീസുകളുടെ അപര്യാപ്തത പരിഗണിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂരിൽ വരെ പുതിയതായി സർവീസ് ആരംഭിക്കാനിരിക്കുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് വരെ നീട്ടിയാൽ മലബാറിലെ യാത്രക്കാർക്ക് പ്രയോജനകരമാവുമെന്നും എം വ്യക്തമാക്കി കോഴിക്കോട് ട്രക്കുകളുടെ അഭാവമുണ്ടെങ്കിൽ സർവീസ് കണ്ണൂർ അല്ലെങ്കിൽ മംഗലാപുരം വരെ നീട്ടുന്നത് പരിഗണിക്കണമെന്ന് എം ആവശ്യപ്പെട്ടു ഗോവയിൽ നിന്ന് മംഗലാപുരം വരെ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ്സും കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചു ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രയോജനകരമാവുമെന്നും സർവീസ് രാവിലെയാണെങ്കിൽ കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെ രാവിലെയുള്ള ട്രെയിൻ സർവീസുകളുടെ അഭാവം പരിഹരിക്കാനും സാധിക്കും മുമ്പ് ഗോവയിൽ നിന്നും മംഗലാപുരം വരെ സർവീസ് നടത്തിയിരുന്ന ഇന്റർസിറ്റി സർവീസ് യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് ചെയ്ത കാര്യം എം ബി ചൂണ്ടിക്കാട്ടി പുതുതായി ആരംഭിക്കുന്ന വന്ദേ ഭാരത് സർവീസിലും ഇതുപോലെ യാത്രക്കാരില്ലാത്ത സാഹചര്യമുണ്ടായാൽ സർവീസ് കോഴിക്കോട് വരെ നീട്ടിയാൽ ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും